വിപണിയിൽ ചോരപ്പുഴ എന്നുള്ളത് ഒത്തിരി ഉപയോഗിച്ച് പഴകിയ ഒരു പ്രയോഗമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യൻ വിപണിയിൽ സംഭവിച്ചതാണ്. രാവിലെ മുതൽ തന്നെ വിപണി താഴോട്ടായിരുന്നു. ഒടുവിൽ 2.5% നഷ്ടത്തോടു കൂടിയാണ് സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ നേട്ടങ്ങളുടെ എല്ലാം പ്രയോജനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സെൻസെക്സ് 71,500 നിഫ്റ്റി 21,572 ഇന്ന് ക്ലോസ് ചെയ്തു. ബാങ്ക് മേഖലയിൽ പ്രത്യേകിച്ച് HDFC ബാങ്കിൻ്റെ കാര്യത്തിലുണ്ടായ ഒരു തകർച്ചയാണ് ഇന്നത്തെ വലിയ വീഴ്ചയ്ക്ക് കാരണം. HDFC ബാങ്കിൻ്റെ റിസൾട്ട് സാധാരണഗതിയിൽ തൃപ്തികരമാകുന്ന ഒരു റിസൾട്ടാണ് പുറത്തു വന്നത്. പക്ഷേ അത് സംബന്ധിച്ച് അതിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പലതും ആശങ്കാജനകമായ കാര്യങ്ങളുണ്ട്. ചിലത് അത്ര ഭംഗിയല്ലാത്ത കാര്യങ്ങളുണ്ട്. അടുത്ത കുറേ കാലത്തേക്ക് ആ കമ്പനിയുടെ ലാഭ വളർച്ച വളരെ മോശമായിരിക്കും എന്ന് കാണിക്കുന്ന സൂചനകളുമുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി അമേരിക്കയിൽ ഈ HDFC ബാങ്കിൻ്റെ അമേരിക്കൻ ഡിപ്പോസിറ്ററി റിസ്ക് റൈറ്റ്സ് എന്ന് പറയുന്ന നിക്ഷേപ ഉപകരണം, അത് ഇന്ത്യയിലെ HDFC ബാങ്ക് ഓഹരികൾക്ക് പകരമായിട്ട് അവിടെ വിൽക്കപ്പെടുന്നതാണ്. ആ റെസീറ്റുകളുടെ വില 7% കണ്ടിടിഞ്ഞു. ഇന്ന് പുലർച്ചെ അവിടുത്തെ ഔദ്യോഗിക വ്യാപാരം കഴിഞ്ഞതിന് ശേഷമുള്ള വ്യാപാരത്തിൽ ഒരല്പം നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും അതിൻ്റെ ക്ഷീണത്തിലാണ് ഇന്ത്യൻ വിപണി ഇവിടെ രാവിലെ ഓപ്പൺ ചെയ്ത്. രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ 7% താഴ്ന്നാണ് തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് അവസാനിക്കുമ്പോൾ ഒരവസരത്തിൽ 9% താഴ്ചയിലെത്തിയ ഓഹരി 8.5% താഴ്ന്ന് അവസാനിച്ചു. HDFC ബാങ്കിൻ്റെ ഓഹരികൾക്കുണ്ടായ തകർച്ചയാണ് ബാങ്ക് നിഫ്റ്റിയുടെയും അതുപോലെ നിഫ്റ്റിയുടെയും തകർച്ചയുടെ പകുതിയോളം ഭാഗത്ത് വന്നത്. അത്ര കാരണം വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, വലിയ വിപണി മൂല്യമുള്ള കമ്പനിയാണ് HDFC ബാങ്ക്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓഹരികളുണ്ടാകുന്ന മാറ്റങ്ങൾ വിപണിയെ സാരമായിട്ട് ബാധിക്കും. ഇന്നിപ്പോൾ വിപണിയുടെ തകർച്ചയിൽ പകുതി പങ്ക് ഈ ബാങ്കിൻ്റെ ഓഹരിയിലാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടവരുടെ ലാഭക്കണക്കിൽ ലാഭം വർദ്ധിച്ചിട്ടുണ്ട്. നിക്ഷേപങ്ങൾ ചെറിയ തോതിൽ വർദ്ധിച്ചു. അതേസമയം വായ്പ വലിയ തോതിൽ വർദ്ധിച്ചു. നിക്ഷേപങ്ങൾ 1.2% കണ്ട് വർദ്ധിച്ചപ്പോൾ വായ്പാ വിതരണം 5% വർദ്ധിച്ചത്. ഇതത്ര നല്ലതല്ല എന്നുള്ളതാണ് ഒരു വിമർശനം. അതുപോലെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ, വായ്പ നിക്ഷേപ അനുപാതം, അത് 110%. അതും അത്ര ആരോഗ്യകരമായ ഒന്നായിട്ട് ബാങ്ക് നിരീക്ഷകർ കരുതുന്നില്ല. കാരണം നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ വായ്പ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് പണം സമാഹരിക്കാൻ താൽക്കാലിക മാർഗ്ഗങ്ങൾ ബാങ്കുകൾ തേടേണ്ടി വരും. ബാങ്കുകൾ താൽക്കാലിക മാർഗ്ഗങ്ങൾ തേടേണ്ടി വരുമ്പോൾ അതിന് കൂടുതൽ പലിശയും മറ്റും കൊടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണ നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന തുക ഉപയോഗിച്ച് വായ്പ എടുക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. ബാങ്കുകളെ സാധാരണഗതിയിൽ ബാങ്കുകളുടെ കൈവശമുള്ള മൂലധനവും അതിലുള്ള നിക്ഷേപവും എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കുന്ന വായ്പ ഏതാണ്ട് മൊത്തം നിക്ഷേപത്തിൻ്റെ 80% എടുത്ത് വരുന്നൊരു തുകയാണ്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ അത് 110% വർദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് താൽക്കാലിക അല്ലെങ്കിൽ ഹ്രസ്വകാല നിക്ഷേപങ്ങൾ മറ്റും ആശ്രയിക്കേണ്ടി വരും. അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസ് എന്നൊക്കെ പറയുന്ന സംഗതികളിലൊക്കെ ഏർപ്പെടേണ്ടി വരും. അവയിലൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഫണ്ട് കോസ്റ്റാകും. ഫണ്ടിന് വലിയ കോസ്റ്റ്, കൂടുതൽ പലിശ നൽകേണ്ടി വരുമെന്ന് ചുരുക്കം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റ് നിക്ഷേപകർക്കും അതിൻ്റെ ബാങ്കിൻ്റെ ഓഹരി ഉടമകൾക്കും എല്ലാം നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണ്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ബാങ്കിൻ്റെ ലാഭവർധന പ്രതീക്ഷിച്ചത്ര ഇല്ല എന്നുള്ളതാണ്. നേരത്തെ HDFC ബാങ്ക് മാത്രമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ലാഭവർധനയുടെ പകുതിയിലേക്ക് ലാഭവർധന ഓരോ വർഷവും കുറഞ്ഞു വരും, കുറച്ച് കാലത്തേക്ക് അത് തുടരും എന്നൊക്കെയാണ് പുതിയ വിലയിരുത്തൽ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ HDFC ബാങ്കിൻ്റെ ഓഹരി കുത്തനെ താണത്. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും ഒത്തിരി നിരീക്ഷകർ ബാങ്കിൻ്റെ ഓഹരികൾ വളരെ ആദായകരമായ നിലവാരത്തിലേക്ക് താണിരിക്കുന്നു, കൊതിപ്പിക്കുന്ന നിലവാരമാണിത് എന്നെല്ലാം വിലയിരുത്തുന്നുണ്ട്. ബാങ്കിൻ്റെ ഓഹരി ക്രമേണ ഉയർന്ന് 2025 രൂപയാകുമെന്ന് ബ്രിട്ടീഷ് ബ്രോക്കറേജ് CLSA പറഞ്ഞു. ആക്സിസ് സെക്യൂരിറ്റീസ് കണക്കാക്കുന്ന 1975 രൂപയിലേക്ക് അതിൻ്റെ ബാങ്കിൻ്റെ ഓഹരി ഉയരുമെന്നാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ക്ലോസ് ചെയ്തിരിക്കുന്നത് 1540 രൂപയുടെ അടുത്താണ്. അപ്പോൾ
എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ടിൽ കണ്ട ഈ തകരാറിനെ തുടർന്ന് മറ്റ് ബാങ്ക് ഓഹരികളുടെയും വിലകൾ താണു. കൊട്ടാക് മഹീന്ദ്ര, ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയവയൊക്കെ 3% വീതം താണു. എസ് ബി ഐ പോലും 1.5-2% താണു. ആക്സിസ് ബാങ്കിനും കാര്യമായ താഴ്ചയുണ്ട്. മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് 4.25% താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലും ആഴ്ചകളിലും ഉണ്ടായ കയറ്റത്തിൻ്റെ ഒരു വലിയ പങ്ക് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായ തിരുത്തലാണ് എന്ന് വേണമെങ്കിൽ പിന്നീട് വ്യാഖ്യാനിക്കാമെങ്കിലും ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരിയിൽ ഉണ്ടായിട്ടുള്ള തകരാറാണ്, അല്ലെങ്കിൽ ഓഹരിയിൽ ഉണ്ടായിട്ടുള്ള തെറ്റായ വില പുതിയ വിലയിരുത്തലാണ് ഇതിൻ്റെ പ്രശ്നത്തിന് അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും കേരളത്തിലെ ബാങ്കുകൾക്കും ഇന്ന് ക്ഷീണ ദിവസമായിരുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരി വില 2.5% കണ്ട് 146 രൂപയിൽ ആണ് ക്ലോസ് ചെയ്തത്. സിറ്റി ബാങ്ക് രാവിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ 135 രൂപ വിലയിലേക്ക് താഴുമെന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം എം കെ ഗ്ലോബൽ 180 രൂപയിലേക്കും മോത്തിലാൽ ഒസ്വാളും ഷെയർക്കാനും 175 രൂപയിലേക്കും ഫെഡറൽ ബാങ്ക് ഓഹരി ഉയരുമെന്ന് പറഞ്ഞ് വേറെ റിപ്പോർട്ടുകളും പുറത്തിറക്കിയിട്ടുണ്ട്. രണ്ടായിരുന്നാലും ഇന്നിപ്പോൾ ഓഹരി കാര്യമായിട്ട് താഴുന്നു എന്നുള്ളത് ഒരു വസ്തുത. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് 5% 28.20 രൂപയിലെത്തി. ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി 1.5%, കാത്തലിക് സി എസ് ബി ബാങ്കിൻ്റേത് 2.5% താഴ്ന്നാണ് അവസാനിച്ചത്. വോഡഫോൺ ഐഡിയയിൽ പുതുതായിട്ട് പണം മുടക്കാൻ ആരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരികൾ ക്ഷീണത്തിലാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം 6.5% കണ്ട് താഴ്ന്ന ഓഹരി ഇന്ന് 4.5% കൂടി താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. കൊച്ചി ഷിപ്പ്യാർഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും പദ്ധതികൾ പ്രഖ്യാപിച്ചതിൻ്റെയും ഉദ്ഘാടനം ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരി 8% കണ്ട് ഉയർന്ന് 880 രൂപയിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഓഹരിയുടെ മുഖവില കുറച്ചതിനെ തുടർന്ന് നേരത്തെ 1200-1300 മേഖലയിലായിരുന്ന ഓഹരി വില 800 രൂപയുടെ അടുത്തേക്ക് താഴ്ന്നിരുന്നു. ഏതായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും ഓഹരിയിൽ ഈ വർഷം വലിയ നേട്ടമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൈവരിച്ചിരിക്കുന്നത്. ഷിപ്പ്യാർഡിൽ അനുവദിച്ചിരിക്കുന്ന 2 പദ്ധതികളിലൊന്ന് 1800 കോടി രൂപയുടെ ഒരു പുതിയ ഡ്രൈ ഡോക്ക് സൗകര്യമാണ്. അത് രണ്ടാമത്തത് 970 കോടി രൂപയുടെ ഒരു ഷിപ്പ് റിപ്പയറിംഗ് ടെർമിനൽ. അവർ ഒരെണ്ണം നിർമ്മാണത്തിനുള്ളതും മറ്റേത് കേടുപാടുകൾ നീക്കുന്നതിനുള്ളതും. ഇത് രണ്ടും അന്താരാഷ്ട്ര കപ്പൽപാതയുടെ അടുത്ത് ചേർന്ന് കിടക്കുന്ന കൊച്ചിയിൽ തുടങ്ങുമ്പോൾ കൂടുതൽ ബിസിനസ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനവാഹിന കപ്പൽ നിർമ്മിക്കുന്നതിനുള്ള കരാറിൻ്റെ കാര്യം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഏഷ്യൻ പെയിൻസിൻ്റെ റിസൾട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ചു. ലാഭ മാർജിൻ 22.6% കമ്പനിയുടെ വിറ്റുവരവിലെ വരുമാന വർധന 5.4% ഉള്ളൂ. അതേസമയം വിറ്റ പെയിൻറ്റിൻ്റെയും മറ്റും അളവ് 12% കൂടിയിട്ടുണ്ട്. അതായത് വിപണിയിൽ വില പിടിച്ചു നിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കേണ്ടി വന്നു. അസംസ്കൃത പദാർത്ഥങ്ങളുടെ വില ഗണ്യമായിട്ട് താഴ്ന്ന സാഹചര്യത്തിൽ മറ്റ് മത്സര രംഗത്തുള്ള മറ്റ് കമ്പനികൾ വില കുറച്ചതാണ് ഏഷ്യൻ പെയിൻസിനും ക്ഷീണം ചെയ്തത്. കമ്പനിയുടെ അറ്റാദായം അതുകൊണ്ട് 4.5% മാത്രമേ ഉയർന്നിട്ടുള്ളൂ. ഓഹരി വില 2.5% താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. വിപണി 2 വർഷത്തിനുള്ളിൽ ഏറ്റവും താഴ്ന്ന പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ഈ രീതിയിൽ അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്കാണെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ അവസാനിച്ചു. വിപണിയിൽ ഇന്ന് ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ടായത് MRF ഓഹരി ഏതാണ്ട് ഒറ്റ ദിവസം ഇന്ന് രാവിലെ 10% ഉയർന്ന് 150,000 കടന്നു എന്നുള്ളതാണ്. അതിനുശേഷം അത് 12% താണ് 136,000 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന കമ്പനി ബോണസ് ഇഷ്യൂവിനും ഓഹരി മുഖവില കുറയ്ക്കുന്നതിനും ഉള്ള തീരുമാനമെടുക്കാൻ January 27 ഡയറക്ടർ ബോർഡ് ചേരും. 2 ദിവസം കൊണ്ട് കമ്പനിയുടെ ഓഹരിയിൽ 29% കണ്ട് വർധനയുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ 9% ഉയർന്ന് 1050 രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്.
കുറേ കാലങ്ങളായിട്ട് വാർത്തകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള പ്രിക്കോൾ മിൻഡ കോർപ്പറേഷൻ മത്സരം ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രിക്കോൾ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ ഓട്ടോ കമ്പോണൻ്റ് നിർമ്മാതാക്കളാണ് പ്രിക്കോൾ. ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിൻഡ കോർപ്പറേഷൻ ഇതേ മേഖലയിൽ തന്നെ ഉള്ള ഉൽപ്പന്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രിക്കോളിൻ്റെ ഓഹരി ഇന്ന് 3.5% ഉയർന്ന് 360 രൂപയിലെത്തി. മിൻഡ കോർപ്പറേഷൻ്റെ 4% അല്ല, പ്രിക്കോളിൻ്റേത് 3% താഴ്ന്നു, മിൻഡ കോർപ്പറേഷൻ്റെ 4% ഉയർന്നു. മാർക്കറ്റിലുള്ള പ്രധാന സംസാരം എന്ന് പറയുന്നത് മിൻഡ കോർപ്പറേഷൻ ഈ അടുത്ത കാലത്ത് ഈ പ്രിക്കോളിൻ്റെ കുറേയേറെ ഓഹരി വാങ്ങിവെച്ചിരുന്നു, അതിൽ ഗണ്യമായൊരു പങ്ക് ഇന്നലെ വിൽപ്പനയ്ക്ക് ഇറക്കി എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിക്കോളിൻ്റെ ഓഹരി വില താണതും മിൻഡായുടേത് വർദ്ധിച്ചതും. പ്രിക്കോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മിൻഡ കോർപ്പറേഷൻ ഇത് ഓഹരികൾ വാങ്ങിയത്. ഏതാണ്ട് 20%ത്തിനടുത്ത് ഓഹരികൾ വാങ്ങിയിരുന്നു. പക്ഷേ പ്രിക്കോളിലെ രണ്ട് കുടുംബക്കാരാണ് പ്രിക്കോളിൻ്റെ ഓഹരിയിൽ സിംഹഭാവവും കൈവശം വെച്ചിരിക്കുന്നത്. അവർ വിൽക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. പ്രിക്കോൾ കുടുംബങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചതോടെ മിൻഡ കോർപ്പറേഷൻ അത് വാങ്ങിയ ഓഹരി വാങ്ങിവെച്ചത് നഷ്ടമായിട്ട് മാറും എന്ന് തോന്നി. ഏതായിരുന്നാലും അവർ വിൽക്കാൻ ഇറക്കിയ ഓഹരികൾ വാങ്ങാൻ വിദേശ നിക്ഷേപകരും സ്വദേശി നിക്ഷേപ സ്ഥാപനങ്ങളും ഒക്കെ രംഗത്തുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രിക്കോളിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷയാണ് അത്തരം നിക്ഷേപ സ്ഥാപനങ്ങൾക്കുള്ളത്. ദക്ഷിണേന്ത്യയിൽ ഓട്ടോ കമ്പോണൻറ്റ് പ്രിസിഷൻ എഞ്ചിനീയറിംഗ് മേഖലകളിൽ നല്ല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് പ്രിക്കോൾ അറിയപ്പെടുന്നത്. ഇന്ത്യൻ വിപണിയുടെ പിന്നാലെ ഇന്നിപ്പോൾ യൂറോപ്യൻ വിപണികളും താഴ്ചയിലാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ ഏഷ്യൻ വിപണികളെല്ലാം തന്നെ താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. ചൈനയുടെ GDP വളർച്ച വളരെ മോശമാണ് എന്നുള്ള, അതായത് പ്രതീക്ഷയോളം വളർന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ജപ്പാന്, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഓഹരി വിപണികൾ 2% വരെ താഴോട്ട് പോയി. ഇന്നിപ്പോൾ ഇതേ തുടർന്ന് യൂറോപ്യൻ വിപണികളും താഴ്ചയിലാണ്. ഇനി അമേരിക്കൻ വിപണി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നാളെ വിശദമായിട്ട് പഠിക്കാം.